കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്തിന് ഇനി പുതിയ പ്രസിഡന്റ്. സി പി എമ്മിലെ ആദർശ് ജോസഫാണ് പുതിയ പ്രസിഡന്റ്. എൽ ഡി എഫ് ധാരണ പ്രകാരം എൽ ജെ ഡിയിലെ ജോസ് തോമസ് രാജിവെച്ച ഒഴിവിലാണ് ആദർശ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. തിങ്കളാഴ്ച രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആദർശ് ജോസഫ് കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കജൻ ആദർശ് ജോസഫിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തോമസ് മാവറ പിന്താങ്ങി. യു ഡി എഫിനായി 12 വാർഡ് മെമ്പർ മോഡി തോമസും മത്സരരംഗത്തുണ്ടായിരുന്നു. 5-9 വോട്ടുകൾക്കാണ് ആദർശ് വിജയിച്ചത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിൽ ഒരു പ്രകടന പത്രിക നൽകിയിരുന്നു. പ്രകടന പത്രിക 100% പൂർത്തീകരിക്കുകയാണ് ആദ്യ ലക്ഷ്യം. കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ്. കർഷകർക്ക് ഉന്നമനം ഉണ്ടാകുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പങ്കാളിത്തത്തോടുകൂടി കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്തിൽ പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലിൻഡോ ജോസഫ് എം എൽ എ ആയി തെരഞ്ഞെടുത്ത അവസരത്തിലാണ് മുന്നണി ധാരണ പ്രകാരം എൽ ജെ ഡിയിലെ ജോസ് തോമസ് മാവറ കൂടരഞ്ഞിയുടെ പ്രസിഡന്റായത്. ലിൻഡോ ജോസഫ് രാജിവെച്ച കൂമ്പാറ വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 7 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആദർശ് വിജയിക്കുകയും ചെയ്തു. ഇതോടെ ധാരണ പ്രകാരം ആദർശ് ജോസഫ് പ്രസിഡന്റാവുകയായിരുന്നു. ഇനിയുള്ള 3.5 വർഷത്തോളം ആദർശ് ജോസഫ് പ്രസിഡന്റായി തുടരും. ഇടതുമുന്നണി നേതൃത്വത്തിൽ കൂടരഞ്ഞിയിൽ അനുമോദന യോഗവും ആഹ്ലാദ പ്രകടനവും നടന്നു. മുൻ എം എൽ എ ജോറൻ തോമസ്, സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ, ഏരിയ സെക്രട്ടറി വി കെ വിനോദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ദീപു പ്രേംനാഥ്, ജോണി അടശ്ശേരി, ജലീൽ കൂടരഞ്ഞി തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത, കൂടരഞ്ഞി. ഇന്ത്യ മാതാ ജയ് ഇന്ത്യ മാതാ ജയ് ഇന്ത്യ മാതാ ജയ്.